subscribe now and press the bell icon. Never miss an update. പയ്യൻ കുടിക്കില്ല, വലിക്കില്ല, ചീത്ത കൂട്ടുകെട്ടില്ല, വിവാഹത്തിന് കൊള്ളുമോ? ഡോക്ടർ ഡെന്നി താണിക്കൽ. ഗ്ലാഡിയും മാതാപിതാക്കളും തമ്മിൽ വിവാഹാലോചനയെ സംബന്ധിച്ചുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അവർ എന്നെ കാണാൻ വന്നത്. മാതാപിതാക്കളുടെ അഭിപ്രായത്തിൽ ഗ്ലാഡിക്ക് ഏറ്റവും യോജിച്ച പയ്യനാണ് റോയ്സൺ. അവൻ വലിക്കില്ല, കുടിക്കില്ല, ചീത്ത കൂട്ടുകെട്ടില്ല, ജോലി കഴിഞ്ഞാൽ വീട്, വീട് കഴിഞ്ഞാൽ ജോലി, കുടുംബത്തോട് ചേർന്നു പോകുന്ന പയ്യനാണ്. മാത്രമല്ല, വിദ്യാഭ്യാസവും കൊള്ളാവുന്ന ജോലിയും കുടുംബസ്വത്തുമുണ്ട്. എന്നാൽ ഗ്ലാഡിക്ക് ഈ വിവാഹം വേണ്ട. കാരണം അവൾക്ക് അവനോട് അടുപ്പം തോന്നുന്നില്ല. മാതാപിതാക്കളുടെ നിർബന്ധത്തിന് അവൾ വഴങ്ങുന്നില്ല. ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പ്രതിസുധ ദമ്പതികൾ തമ്മിൽ അടുപ്പം തോന്നുന്നില്ലെങ്കിൽ ആ വിവാഹം വേണ്ടെന്ന് വയ്ക്കണമോ? വിവാഹാലോചനയിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടവ എന്താണ്? ക്രിസ്തീയ കാഴ്ചപ്പാടിൽ വിവാഹത്തിന്റെ അന്തസ്സത്ത ദമ്പതികൾ തമ്മിലുള്ള സ്നേഹമാണ്. സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഐക്യവും ആഭിജാത്യവുമാണ്. ദൈവവചനം സൂചിപ്പിക്കുന്നത് പോലെ പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായി തീരും. ഒന്ന് ഒന്നിനോട് ചേർന്ന് ഒന്നായി തീരുന്ന അനുഭവമാണ് വിവാഹത്തിന്റെ കാതൽ. ആയതിനാൽ വിവാഹാർത്ഥിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം ജീവിത പങ്കാളിയാകുന്ന വ്യക്തിയുമായി ഐക്യം രൂപപ്പെടുത്താനുള്ള കഴിവാണ്. സ്നേഹിക്കുവാനുള്ള ആഗ്രഹം മാത്രം പോരാ, അതിനുള്ള കഴിവും അത്യന്താപേക്ഷിതമാണ്. സ്നേഹിക്കാനുള്ള കഴിവിൽ പ്രധാനമായും നാല് തലങ്ങൾ ശ്രദ്ധിക്കണം. ശരീരം. ഒരു വ്യക്തിയെ കാണുക എന്നതിനർത്ഥം ആ വ്യക്തിയുടെ ശരീരത്തെ ഭാഗികമായെങ്കിലും കാണുക എന്നതാണല്ലോ. വിവാഹാലോചനയിൽ ആരും തന്നെ വ്യക്തിയുടെ ശരീരത്തിന്റെ ഭാഗമായ മുഖമെങ്കിലും കാണാതെ തീരുമാനമെടുക്കുന്നില്ല. ശാരീരിക ആകൃതി, നിറം, വലിപ്പം മുതലായവ ആകർഷണത്തിന്റെ നിദാനങ്ങളാണ്. കാണുമ്പോൾ തന്നെ അടുപ്പം തോന്നുന്നതിന്റെ കാരണവും ശരീരമാണ്. വിവാഹാർത്ഥികൾ തമ്മിൽ ചെറിയ തോതിലെങ്കിലും ശാരീരിക ആകർഷണം വിവാഹ നിശ്ചയത്തിന് അനിവാര്യമാണ്. ഉദാഹരണത്തിന്, സ്വവർഗാനുരാഗികൾക്ക് എതിർലിംഗത്തിൽപ്പെട്ടവരോട് ആകർഷണം ഉണ്ടാകണമെന്നില്ല. ഈ ആകർഷണ വ്യത്യാസം വിവാഹാലോചനയിൽ ഗൗരവമായി പരിഗണിക്കണം. എന്നാൽ ശാരീരിക ആകർഷണത്തെ മാത്രം അടിസ്ഥാനമാക്കി ഭാവി പങ്കാളിയെ കണ്ടെത്തുന്നത് അപകടകരമാണ്. ആരോഗ്യകരമായ ബന്ധം സാധ്യമാകണമെന്നില്ല. അടുത്ത തലം കൂടി പരിശോധിക്കണം. വൈകാരിക ആകർഷണം. മനുഷ്യൻ വികാര ജീവിയാണ്. തന്റേതായ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്ന, സഫലമാക്കുന്ന വ്യക്തികളോട് മനുഷ്യന് ഭാവാത്മകമായ വികാരം അനുഭവപ്പെടുക സ്വാഭാവികം. ഒരു വ്യക്തിയുടെ ചേഷ്ടകൾ, സംസാരം, ആശയങ്ങൾ, മൂല്യവ്യവസ്ഥിതി, കാഴ്ചപ്പാടുകൾ, സമീപനങ്ങൾ എന്നിവ വൈകാരിക അടുപ്പത്തിന് കാരണങ്ങളാണ്. സ്നേഹം ഒരു വികാരമാണ്. സാധാരണ സ്നേഹത്തിന്റെ പുറകിൽ ആവശ്യങ്ങളുടെ പൂർത്തീകരണ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പരസ്പരമുള്ള വൈകാരിക ആവശ്യങ്ങളുടെ പൂർത്തീകരണമാണ് ഒരു വിവാഹബന്ധത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നത്. വിവാഹത്തിലെ സ്നേഹം കേവലം ത്യാഗമോ പരോപകാരമോ മാത്രമല്ല, വിവാഹത്തിന്റെ ആരംഭത്തിൽ തന്നെയെങ്കിലും അത് ആവശ്യങ്ങളുടെ പരസ്പര പൂർത്തീകരണത്തിലോ പൂർത്തീകരണ സാധ്യതയിലോ ശക്തിപ്പെടുന്ന ഒന്നാണ്. പിന്നീടെന്നില്ല. കാരണം സ്നേഹം വെറും വികാരമോ ആവശ്യങ്ങളുടെ പൂർത്തീകരണമോ അല്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തികളിൽ വൈകാരിക അടുപ്പത്തിന് മൂന്ന് പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ ഉണ്ട്. പ്രതിശ്രുത വരനെ, വധുവിനെ കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ അഭാജ്യമായ സന്തോഷം അനുഭവിക്കുന്നത് ഒരു നല്ല സൂചനയാണ്. സാവധാനം ഈ സന്തോഷം വർദ്ധിച്ചു വരണം. സ്വന്തം മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ എന്നതിനേക്കാൾ ഈ വ്യക്തിയോട് കൂടുതൽ സന്തോഷം അനുഭവപ്പെടുന്നത് വിവാഹ ജീവിതത്തിലേക്കുള്ള വളർച്ചയാണ്. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന വ്യക്തിയെ ആദർശവൽക്കരിക്കാനുള്ള പ്രവണത വൈകാരിക അടുപ്പത്തിന്റെ മറ്റൊരു സൂചനയാണ്. വിവാഹം ഉറപ്പിച്ച വ്യക്തിയിൽ ചില കുറവുകൾ കാണുമ്പോൾ അത് സാരമില്ല, തനിക്ക് അതിജീവിക്കുവാൻ സാധിക്കും എന്നൊക്കെ ചിന്തിക്കുന്നതും, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ചെറിയ ത്യാഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുന്ന മനസ്സ് വിവാഹ ജീവിതത്തിലേക്കുള്ള വളർച്ചയാണ്. എന്നാൽ വൈകാരിക ബന്ധത്തെ സൂചിപ്പിക്കുന്ന മുകളിൽ പറഞ്ഞ മൂന്ന് സൂചനകൾ ഉണ്ടെങ്കിലും ആരോഗ്യകരമായ ജീവിതത്തിന് ഇത് മതിയാവില്ല. പ്രേമിക്കുന്ന വ്യക്തികളിൽ ഇവ മൂന്നും പ്രകടമാണെങ്കിലും അവരുടെ വിവാഹം പലപ്പോഴും വിജയിക്കുന്നില്ല. കാരണം വൈകാരിക അടുപ്പത്തിന് പുറമെ മറ്റു ചില ഘടകങ്ങൾ കൂടി വിവാഹത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. പ്രതിബദ്ധത, തീരുമാനം. വിവാഹത്തിൽ രണ്ടു വ്യക്തികൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. തീരുമാനത്തിന് മുൻപ് ആലോചനയുണ്ട്. ആലോചന ബുദ്ധിയുടെ പ്രവൃത്തിയാണ്.
വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്തതിനു ശേഷമാണ് തീരുമാനമെടുക്കുന്നത്. വിവാഹത്തിന് സ്ഥായി ഭാവം നൽകുന്നത് ഈ തീരുമാനമാണ്. വികാരം ഒരിക്കലും സ്ഥിരമായി നിൽക്കുന്നില്ല, അവ മാറിമറിയുന്നു. വികാരത്തിന്മേൽ പണിയപ്പെടുന്ന വിവാഹം സ്ഥിരമായി നിൽക്കുവാൻ സാധ്യത വളരെ കുറവാണ്. വളരെ വേഗത്തിൽ നടക്കുന്ന വിവാഹത്തിൽ തീരുമാനം തെറ്റുവാനുള്ള സാധ്യത ഏറെയാണ്. പരസ്പരം അറിയാനും ആലോചിക്കാനും ഒരു നിശ്ചിത സമയം അനിവാര്യമാണ്. സമയം ലഭിച്ചതുകൊണ്ട് മാത്രമായില്ല, തികഞ്ഞ ജാഗ്രതയോടും കുശാഗ്ര ബുദ്ധിയോടെയും ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ച് പഠിക്കണം. പ്രാധാന്യമേറിയ കാര്യങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. അവ ചോദിച്ചാൽ അയാൾക്ക് എന്തു തോന്നും എന്ന ഭയം അകറ്റണം. വ്യക്തതയോടെയും ബഹുമാനത്തോടെയും ചോദിച്ച് മനസ്സിലാക്കണം. വിവാഹം നടത്തുന്നതിന് മുൻപേ ഇപ്പോൾ കാണുവാനും ധാരാളം സംസാരിക്കാനും അവസരങ്ങൾ ഉണ്ടല്ലോ. ഈ അവസരം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കണം. മനസ്സമ്മതം കഴിഞ്ഞിട്ട് മാത്രമേ വിവാഹിതരാകുന്ന വ്യക്തികൾ തമ്മിൽ അടുത്ത് സംസാരിക്കാവൂ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ വിവാഹമെന്ന തീരുമാനമെടുക്കുന്നതിന് മുൻപായി പരസ്പരം മനസ്സിലാക്കുവാൻ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ ദീർഘസമയം സംസാരിക്കുവാൻ വിവാഹാർത്ഥികൾക്ക് അവസരം നൽകണം. വിവാഹത്തിന്റെ ലക്ഷ്യം, വ്യക്തിജീവിതത്തിലെ മൂല്യങ്ങൾ, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, പരസ്പരമുള്ള പ്രതീക്ഷകൾ, ശീലങ്ങൾ, വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകൾ, വിവാഹ ജീവിതം, ജോലിയും തമ്മിലുള്ള ബന്ധം, സൗഹൃദങ്ങൾ എന്നിവ വ്യക്തമായി ചോദിച്ചറിയണം. സംസാരത്തിലൂടെ കിട്ടുന്ന വിവരങ്ങൾ മാതാപിതാക്കളുമായി ആലോചിച്ച് അപഗ്രഥിക്കണം. സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വിവാഹപൂർവ കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നത് ഉചിതമാണ്. തുടർന്ന് എടുക്കുന്ന തീരുമാനമാണ് വിവാഹത്തിന് സ്ഥിരത നൽകുന്നത്. ആത്മീയ ഐക്യം. ആരോഗ്യകരമായ വിവാഹത്തിന് വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ പ്രതിശ്രുത ദമ്പതികൾ തമ്മിൽ ആത്മീയ ഐക്യം ഉണ്ടായിരിക്കണം. ആയതിനാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അടുക്കുമ്പോൾ ആത്മാവിൽ ഒരു ജ്വലനം സംഭവിക്കണം. ദൈവിക കാര്യങ്ങളിൽ അവർ തമ്മിൽ പൊരുത്തമുണ്ടാകണം. പ്രത്യേകിച്ച് വിവാഹം കൂദാശയായി സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം പരസ്പരം ചർച്ച ചെയ്യണം. ക്രിസ്തുവിലേക്കുള്ള ആകർഷണം അവർ അനുഭവിക്കണം. തങ്ങളെ തന്നെ പ്രത്യേകമായ വിധത്തിൽ വിവാഹത്തിലൂടെ ക്രിസ്തുവിന് സമർപ്പിക്കുന്നു എന്ന അവബോധം അവർ പങ്കിടണം. വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ആത്മീയ ഐക്യത്തിന്റെ അടയാളമായി കാണണം. പ്രതിശ്രുത വരൻ, വധു പ്രാർത്ഥിക്കുന്നതിൽ കാണിക്കുന്ന വിരസതയെ ഗൗരവമായി തന്നെ പരിഗണിക്കണം. മുകളിൽ പറഞ്ഞ നാല് തരത്തിലുള്ള അടുപ്പം ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെടുന്ന വ്യക്തികളാണ് ആരോഗ്യകരമായ വിവാഹത്തിന് യോജിച്ചത്. പയ്യൻ കുടിക്കില വലിക്കില ചീത്ത കൂട്ടുകെട്ടൊന്നുമില്ല എന്നത് മാത്രം ആരോഗ്യകരമായ വിവാഹത്തിന് അടിത്തറയാകില്ല. വിവാഹിതരാകുന്ന വ്യക്തികളിൽ രൂപപ്പെടുന്ന ഐക്യത്തിന്റെ നാല് തലങ്ങൾ ഒരുപോലെ പരിഗണിക്കപ്പെടണം. ആത്മീയ ഐക്യം വൈകാരിക ആകർഷണത്തേക്കാൾ പരിഗണന അർഹിക്കുന്നു എന്നത് ഭാഗികമായി മാത്രമാണ് ശരിയാകുന്നത്. ആത്മീയ ഐക്യം വൈകാരിക ആകർഷണത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അത് സമഗ്രമല്ല. വിവാഹിതരാകാൻ നിശ്ചയിച്ചിരുന്ന വ്യക്തികൾ തമ്മിൽ മുകളിൽ പറഞ്ഞ വിധത്തിലുള്ള അടുപ്പം അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഈ വിവാഹം ശരിയാകില്ലെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അടുപ്പം അനുഭവപ്പെടാത്തതിന്റെ കാരണം വിദഗ്ധരുടെ നിരീക്ഷണത്തിന് വിധേയമാക്കണം. Subscribe now and press the bell icon. Never miss an update.